Hello friends, welcome to Just Creative World. In this recipe, ragium palam vachundakana healthy and tasty ayittulla snack aanu. Idu nammal ragi vachundakidana aarku manasilavathilla. Ragi ishtamillatha kuttikal vare ariyada kazhichu povum athrayum taste aanu adine. Appo nammalku nokkam idu engenaanu undakkane ennallathu. Adinayittu pazhuthu koodiya palam eppozhum nallathu. Njan ivide 3 nendrapalam eduthittund. Adinte thuliyellam kalanjana shesham ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നമ്മളിതിനകത്തേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെ 3 അച്ച് ശർക്കര എടുത്ത് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് ചെറിയ തീയിൽ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പഴമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരം നെയ്യിനകത്തൊന്ന് വഴറ്റിയെടുക്കുക. പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരും. അതുകൊണ്ടാണ് കുറച്ച് പഴുത്തു കൂടിയ പഴമാണെങ്കിൽ അതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരവിതാണ്. പഴം നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാലേ തേങ്ങ ചിരവിത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചിരവിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ അധികം വേണ്ട എന്നുള്ളവരാണെങ്കിൽ 1 തേങ്ങയുടെ പകുതി ഇട്ട് കൊടുത്താലും മതി. തേങ്ങയെല്ലാം നല്ലപോലെ ചൂടായിട്ട് വരണം. ഇത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം വഴറ്റി കൊടുക്കുന്നത്. തേങ്ങയും പഴവും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം തേങ്ങയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തോട്ട് നമ്മൾ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി മുളപ്പിച്ച റാഗിപ്പൊടി ഇല്ല എങ്കിൽ സാധാരണ റാഗിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ആദ്യം 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചില പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ച് റാഗിപ്പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് 1/2 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾക്ക് 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത റാഗിപ്പൊടി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര നീരാണ്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കര നീര് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് റാഗി മിക്സിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട. കാരണം ചില പഴത്തിന് നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. അപ്പം അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. കുറച്ച് ലിക്വിഡായിട്ടായിരിക്കും ഇതിരിക്കുക. നമ്മൾ ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുഴപ്പമില്ല. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ട് വരും. റാഗിയെല്ലാം നല്ലപോലെ വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളത്തോടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് കട്ടയായിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇത് വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് ഏതാണ്ട് ആവാറായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾക്ക് നല്ലൊരു ഉണ്ടയായിട്ട് കിട്ടും. അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറച്ച് നേരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതേ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം വേണം നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. കയ്യിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പഴമൊക്കെ ചേർത്തത് കൊണ്ട് കയ്യിൽ ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ കയ്യിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉരുള ഉരുട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പം ഇവിടെ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ ഓരോ നട്ട്സ് വരുന്ന രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. എല്ലാം ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എണ്ണ ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച പലഹാരങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് തിരിച്ചു മറച്ചു വിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. റാഗിയെല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മാത്രം ഇത് നെയ്യിലിട്ട് തിരിച്ചു മറച്ചു വിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. നമ്മളിത് നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ഫ്ലേവർ ഉണ്ടായിരിക്കുക. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. റാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോവും, അത്രയും ടേസ്റ്റാണിതിനെ. നമ്മളിത് കഴിക്കുമ്പോൾ ഏലക്കയുടെയും തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. റാഗി ഇതിനകത്തുണ്ട് എന്ന് പോലും മനസ്സിലാവത്തില്ല. അപ്പം കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെടും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൂടിയാണിത്. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.